ഉമ്മൻചാണ്ടിയുടെ വിശുദ്ധ പദവി സംബന്ധിച്ച ചർച്ചകളൊക്കെ തുടക്കം മുതലേ കേൾക്കുന്നുണ്ട്. പക്ഷെ അത്തരം ചർച്ചകളൊന്നും തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടുന്നില്ല എന്നാണ് ഓർത്തഡോക്സ് സഭ പറഞ്ഞിരിക്കുന്നത്. ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസനാധിപൻ നമ്മുടെ റിപ്പോർട്ടർ ശ്യാംകുമാറുമായി വിശദമായി സംസാരിച്ചു. അതിലേക്ക് സാധാരണഗതിയിൽ ജനത്തിന് വിട്ടുകൊടുക്കുന്ന രീതിയാണ്, സഭാവിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുകയാണ്. ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ പോലും ഓർത്തഡോക്സ് സഭ പറഞ്ഞിട്ടില്ല, ഇനിയോട്ട് പറയത്തുമില്ല. പുതുപ്പള്ളി പള്ളിയും വലിയ ചർച്ചയായി വരികയാണ്, ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയായി തന്നെ മാറുകയാണ്. പ്രത്യേകിച്ച് അവിടെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിലേക്ക് ഒരുപാട് പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെ വരുന്നു, ഒരുപാട് ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ചകളെ എങ്ങനെയാണ് സഭ കാണുന്നത്? ഞങ്ങളൊക്കെ എവിടെ ചെന്നാലും ഞങ്ങളോടൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, അദ്ദേഹത്തെ സഭയുടെ ഔദ്യോഗികമായിട്ട് തന്നെ വിശുദ്ധനാക്കണം, അല്ലെങ്കിൽ അതിനുള്ളതായ പരിപാടികൾ ചെയ്യണം എന്നുള്ളത്. മലങ്കര സഭയിൽ, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭകളിൽ അങ്ങനെ ഔദ്യോഗികമായിട്ട് വിശുദ്ധ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സഭയാണ്. അതുപോലെ തന്നെയാണ് ഒരു വിശ്വാസി, അത് മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറായാലും ആരായാലും ഒരു വിശ്വാസം വാങ്ങിപ്പോകുമ്പോൾ ജനത്തിന് അവരോടുള്ള സ്നേഹത്തെ പ്രകടമാക്കുന്ന ഒരു രീതി പൊതുവേ സഭയിൽ ഉള്ളതാണ്. ഞങ്ങൾ അതിനെയൊന്നും ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് കാണാനായിട്ട് ഞങ്ങൾക്ക് പറ്റുകയല്ല, അത് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ്. പുതുപ്പള്ളിയിൽ ഒരു പുണ്യവാളനെ ഉള്ളതെന്ന് പറഞ്ഞാൽ ജനം അറിയുന്ന പുണ്യവാളൻ തീർച്ചയായിട്ടും ഗീവർഗീസ് സഹദായാണ്. ഗീവർഗീസ് സഹദായാണ് ജനത്തിൻ്റെ ഒരു പൊതുവികാരമായിട്ട് അവിടെ കാണുന്ന കാഴ്ച. അതിനോട് ചേർന്ന് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരാളല്ല തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി എന്നുള്ളത്. പിന്നെ ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധരുടെ ഈ ഒരാളെ വിശുദ്ധനായി കാണുന്നത് തന്നെ അദ്ദേഹം മരിച്ചു പോയതിനു ശേഷം 50 വർഷം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഇവിടെ പാമ്പാടി തിരുമേനി എന്നൊരു പിതാവുണ്ട്. പാമ്പാടി തിരുമേനിയുടെ ഇഹലോകവാസം എടുത്തിട്ട് 50 വർഷം കഴിഞ്ഞതാണ്. ജനം ഇവിടെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖബറിടം ഇവിടെ തന്നെയാണ്. ധാരാളം ആളുകൾ വരും. നിങ്ങൾ 2 ദിവസം ഇവിടെ വന്ന് നോക്കിക്കാൻ നിങ്ങൾക്ക് കാഴ്ച കാണാം. ജനത്തിൻ്റെ മനസ്സിലൊരാൾ വിശുദ്ധനായാൽ അയാൾ 50 ആയാലും 60 ആയാലും 100 ആയാലും അദ്ദേഹം വിശുദ്ധനായി മാറും എന്നുള്ളതാണ് ഓർത്തഡോക്സ് സഭയുടെ ഒരു രീതി. അതല്ല, ഞങ്ങൾ തന്നെയാണ് പറയുന്നത്. ഉമ്മൻചാണ്ടി ഇപ്പം വിശുദ്ധനാണോ അല്ലയോ എന്നും പറയാൻ ഞങ്ങൾ ആളല്ല. കാരണം അതിൻ്റെ സമയം സഭയെ സംബന്ധിച്ച് ആയിട്ടില്ല. ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയും അപ്പുറത്ത് യാക്കോബായ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് പുതുപ്പള്ളിയിൽ മത്സരിക്കുന്നത്. വിശ്വാസികൾ ഈ വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ അങ്ങനൊരു വിവേചനത്തിൽ വോട്ടിങ്ങിൽ ചിന്തിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു വിവേചനത്തിന് സാധ്യതയില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണ്. ഇപ്പോഴേ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അതാണ്. ചാണ്ടി ഉമ്മനും രണ്ടാമത് പറയുന്നത് ജയിക്കും, രണ്ടുപേരും ഞങ്ങളുടെ മക്കൾ തന്നെയാണ്. പിന്നെ ജയിക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് എത്ര ജയിക്ക് എത്ര കണ്ടത് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ മേല. കാരണം അവർക്ക് പാർട്ടിയുടേതായ ഒരു നയവും എന്തോ എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ജയിക്ക് ഞങ്ങളോടൊക്കെ ഉള്ള സ്നേഹപൂർവ്വം പെരുമാറുന്ന ഒരാൾ തന്നെയാണ്. മത്സരിക്കുന്ന രണ്ടുപേരും ഞങ്ങളുടെ കുട്ടികൾ എന്നുള്ള വാക്കുപയോഗിച്ചാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. പുതുപ്പള്ളിയിൽ നിന്ന് എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.